എനിക്ക് അതിനേക്കാൾ പറയാനുണ്ട്. കാരണം നമ്മൾ ചെന്നൈയിൽ ഒന്നിച്ച് ഒരു ഭാര്യയും ഭർത്താവും ശശിയാറിനുള്ള സമയം മുതൽ ഞാൻ എനിക്കറിയാം നമ്മൾ ഒന്നിച്ച് 100 സ്ഥലത്ത് അഭിനയിച്ചു എന്ന് തന്നെ പറയാം. അല്ലാത്തത് ഒരു ഫാമിലി ഫ്രണ്ടാണ്, ഒരു ചിരിച്ച മുഖമാണ് എപ്പോഴും. ആരോടും അധികം എന്താ പറയുക, സിനിമയുടേതായിട്ടുള്ള ഒരു കുശുമ്പോ കുന്നായ്മയോ ഒന്നും ഇല്ലാതെ എല്ലാവരോടും നല്ലൊരു പെരുമാറ്റമാണ്. അപ്പോൾ ചേച്ചി കുറേ കാലമായി ഇങ്ങനെ കിടക്കുന്നു. ആ കിടപ്പ് കാണാൻ സത്യം എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല. കാരണം എന്നെ വിളിച്ചായിരുന്നു ഒന്ന് പോയി നോക്കാൻ. ഇത്രയും ആക്റ്റീവായിട്ട് ഇത്രയ്ക്ക് എല്ലാ ലൊക്കേഷനിലും ഒരു സ്നേഹത്തോട് പെരുമാറിയിട്ടിരുന്ന ചേച്ചി, ശരിക്കും പറഞ്ഞാൽ ഒരു കൂടപ്പുറപ്പിനെ പോലെ തന്നെ ഞാൻ സ്നേഹിച്ചുകൊണ്ടിരുന്നത്. കാരണം എനിക്ക് തിരുവനന്തപുരത്ത് ബന്ധുക്കളാരുമില്ല. അപ്പം ചേച്ചി എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ കൂടെ പറഞ്ഞ പോലെ തന്നെയായിരുന്നു. അപ്പം ഇപ്പം ലാസ്റ്റ് ഞങ്ങളൊരു തമിഴ് പടമാണ് ചെയ്തത്. ചേച്ചി അതിൻ്റെ അകത്ത് ആ പടം റിലീസായ ചേച്ചിക്ക് വീണ്ടും ഒരസുഖമൊന്നും ഇല്ലെങ്കിൽ നിറയെ ചാൻസസൊക്കെ തമിഴിൽ വരുമായിരുന്നു. കാരണം മെയിൻ വില്ലത്തിയായിട്ടാണ് അഭിനയിച്ചത്. അതിൽ നമ്മുടെ ആട്ടോ ഏ ആട്ടോയുള്ള രേഖ കക്കരവിച്ചേട്ടൻ അതെൻ്റെ നാത്തൂനായിട്ടാണ് അഭിനയിച്ചത്, ഞാൻ നായികയുടെ അമ്മയായിട്ട്. അപ്പോൾ അന്നാണ് നമ്മൾ കൂടെ അഭിനയിച്ചത്. അത് കഴിഞ്ഞിട്ട് 1-2 പ്രാവശ്യം ഞാൻ അമ്മ അസോസിയേഷൻ്റെ മീറ്റിങ്ങിൽ കണ്ടായിരുന്നു. ഇങ്ങനെ ഇവിടെ വീട് വെച്ചിട്ടുണ്ട് നീ വരണം എന്നൊക്കെ പറഞ്ഞ് ആ എന്നൊക്കെ പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഇങ്ങനെ ചേച്ചി ഓർമ്മയൊന്നുമില്ല, ആരെയും കണ്ടാൽ മനസ്സിലാവില്ല എന്നൊക്കെ പറഞ്ഞ കിടപ്പാണ്. അതിനുശേഷം ഭയങ്കര, കാരണം വന്ന് കാണണം എന്ന് തോന്നാറില്ല. കാരണം തോന്നാത്തത് നമ്മളെ തിരിച്ചറിയില്ല. ആ വേദന നമുക്കത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. അതുകൊണ്ട് ഞാൻ വന്നിട്ടില്ല. പക്ഷേ പോയി, എല്ലാവരും പോകും. എന്നാലും ചേച്ചി ചെറുപ്പമാണ്, 63 വയസ്സെന്തോ ഉള്ളൂ. അപ്പം അത് പെട്ടെന്ന് പോയപ്പോൾ ഒരു ഷോക്ക് തന്നെയാണ്. കാരണം അപ്പം എല്ലാവരും പറയും അവരിങ്ങനെ കിടക്കുന്നേക്കാൾ നല്ലതല്ലേ എന്ന്. പക്ഷേ അങ്ങനെയല്ല, നമുക്കൊരാളുണ്ടല്ലോ എന്നുള്ളൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ ചേച്ചി പോയി, നല്ല ഓർമ്മകൾ ബാക്കി വെച്ചു. അതെ.
അതെ അതെ, കാരണം നമ്മുടെ അറിവിൽ തന്നെ ഒരു നിയറി ഒരു വർഷത്തോളമായി, ഒരു വർഷമായിട്ട് സിനിമാ സീരിയൽ രംഗത്ത് നിന്നൊക്കെ തൽക്കാലം മാറി നിൽക്കുകയായിരുന്നു. അപ്പോൾ അതെന്താണ് കാരണം എന്നറിയാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ വീട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു. വീട്ടിൽ വന്ന് കണ്ടു കഴിഞ്ഞപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഒരു കറക്റ്റ് അവസ്ഥ മനസ്സിലായത്. ഒന്ന്, മറവി ബാധിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലത്ത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലരെയൊന്നും മനസ്സിലായില്ല. അപ്പം എന്നെ കണ്ടപ്പോൾ ദൈവി തന്നെ മനസ്സിലാക്കാമോ എന്ന് ഒരു ചോദ്യം ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു, ആ ദിനേശ് ഏട്ടനല്ലേ എന്ന് പറഞ്ഞു. കാരണം എൻ്റെ ഞാൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള 9 സിനിമയിൽ എൻ്റെ ഓർമ്മ വെച്ചുകഴിഞ്ഞാൽ 5-6 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. നല്ല വേഷങ്ങളാണ് ചെയ്യുന്നത്. അത്ര സഹകരിക്കുന്ന ഒരു ആർട്ടിസ്റ്റായിരുന്നു. വളരെ ഒരു വിധത്തിലുള്ള എനിക്കൊന്നും ഒരു പ്രൊഡ്യൂസർക്ക് ഒരു വേദന ഉണ്ടാക്കുന്ന ഇത്രയും കാലത്തിനിടയിൽ ഈ കനകലതയെ പറ്റി ഒരാ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ ടെക്നീഷ്യൻസോ ആരും തന്നെ ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു വർത്തമാനം പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. കാരണം അവർ പക്ക പ്രൊഫഷണൽ ആർട്ടിസ്റ്റായിരുന്നു. അവർ കറക്റ്റായിട്ട് ജോലി ചെയ്യുക, അതിന് ശമ്പളം തന്നെ വളരെ കുറച്ചാണ് മേടിച്ചിരുന്നത്. എല്ലാം കൊണ്ടും എല്ലാവർക്കും ഒരു കയ്യിലൊതുങ്ങുന്ന ഒരു ആർട്ടിസ്റ്റ് എന്ന് പറയാം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവിടെ എന്നെ കണ്ടിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ദിനേശേട്ടനല്ലേ അല്ലേ, ആ ഒരു സന്തോഷം എനിക്ക് തോന്നി. കാരണം ഇത്രയും വർഷം കൂടെ ഉണ്ടായിട്ട് നമ്മളെ ഓർത്തല്ലോ എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ വിളിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു എങ്ങനെയാണ്, അപ്പോഴും ദിനംപ്രതി മോശമായി കൊണ്ടിരിക്കുകയാണെന്നുള്ള റിപ്പോർട്ടാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ ഇതൊരു വല്ലാത്തൊരു ഷോക്കായിരുന്നു സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. കാരണം ഒരിക്കലും പ്രതീക്ഷയില്ല ഇങ്ങനെ ഇത്രയും പെട്ടെന്ന് നമ്മളേക്ക് വിട്ടു പോകുന്നുള്ളത്. അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു, കാരണം അന്നും സാധ്യതയില്ലായിരുന്നു. ഞങ്ങൾ വന്നപ്പോൾ അന്ന് അവർ വലിയ കാര്യമായിട്ട് പറഞ്ഞ സംഭവം എന്താണെന്ന് അറിയാമോ, എന്നെ ഒരു പടത്തിന് വിളിക്കുന്നുണ്ട് എറണാകുളത്തുനിന്ന്, അപ്പോൾ പടത്തിൽ പോയി അഭിനയിക്കണം എന്ന അവരുടെ മനസ്സിലെ ആഗ്രഹങ്ങൾ അവർ അന്നും പ്രകടിപ്പിച്ചിരുന്നു. അപ്പോൾ അത് കേട്ടപ്പോൾ നമുക്ക് സന്തോഷം തോന്നി, കാരണം തിരിച്ച് വരട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ആണ് ഞങ്ങൾ പോയത്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ ഒരു ബാഡ് ന്യൂസാണ് നമുക്ക് കേൾക്കേണ്ടി വന്നത്. എന്തായാലും ഇങ്ങനെ നല്ല ഡെഡിക്കേഷനുള്ള ആർട്ടിസ്റ്റുകൾ ഇൻഡസ്ട്രിയിൽ കുറേ പേരുണ്ട്. അതിൽ വളരെ മുഖ്യമായിട്ട് എടുത്തു പറയാവുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ് കനകലത. അവർ തീർച്ചയായിട്ടും ഇൻഡസ്ട്രി മൊത്തത്തിൽ എല്ലാവരും മിസ് ചെയ്യും. പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ ഇൻഡസ്ട്രിയിൽ വരുന്നതിന് കുറേ മുമ്പ് കനകല ചേച്ചി അമ്പലമുക്കിൽ താമസിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ചേച്ചി ചേച്ചിയുടെ അടുത്ത് അഭിനയിക്കാൻ വേണ്ടി ഒരു ചാൻസിന് വേണ്ടി ഫണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഓർമ്മ പറഞ്ഞ ചേച്ചിയെ കണ്ടപ്പോൾ. അതിനുശേഷം ഒരുപാട് വർക്കുകൾ ഒരുമിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നല്ല വർക്കുകൾ വരുമ്പോൾ, നല്ല വേഷങ്ങൾ വരുമ്പോൾ ചേച്ചി ഒരുപാട് നമ്മൾ ഫോണിൽ വിളിച്ചിട്ട് നന്നായിട്ടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണുമ്പോൾ പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമ്പോൾ ആ ഒരു വിഷമവും ദുഃഖവും ഒക്കെ വരുന്നുണ്ട്.